നമസ്കാരം. നമ്മുടെ രശ്മി നായർ, രശ്മി പശുപാലൻ ഇപ്പോൾ വാർത്തകളിൽ നിറയാനുള്ള ശ്രമമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരികടയായിരിക്കാം. എന്തായാലും ഈ DYFI ജോയിൻ ചെയ്തതുകൊണ്ട് സഖാത്തി എന്ന് ഞങ്ങൾ വിളിക്കുന്നു. സഖാവ് എന്നുള്ളതിൻ്റെ സ്ത്രീരൂപമാണോ സഖാത്തി എന്നൊന്നും അറിയില്ല, കാരണം സ്ത്രീകളെയും സഖാവ് എന്ന് വിളിച്ചാണ് കേട്ടിരിക്കുന്നത്. എന്തായാലും ഇവർ DYFI ചേർന്ന വാർത്തയും ചിത്രവുമൊക്കെ പാർട്ടിയുടെ സൈബർ പോരാളികൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഓർത്തു വെച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത. കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളിലൊക്കെ വന്ന ശേഷമാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങൾ ഈ ഒരു വിഷയത്തിൽ വരുന്നുണ്ട്. രശ്മി ആർ നായരുടെ ഒരു പോസ്റ്റ്: മദ്യം ലഭിക്കാത്തത് മൂലം ഒരു യുവാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു, കഴിയുമെങ്കിൽ ആ മൃതദേഹം രമേശ് ചെന്നിത്തലയ്ക്ക് തിന്നാൻ കൊടുക്കണം. ആയിക്കോട്ടെ, എന്തേലും കാണിക്കട്ടെ. രണ്ടാമത്തെ പോസ്റ്റ്: ഈ മരിച്ചുപോയ തിരുവനന്തപുരം സ്വദേശിയായ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും നിയമനം ലഭിക്കാതെ മരിച്ചുപോയ തിരുവനന്തപുരം സ്വദേശി അനുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. 28 വയസ്സായിട്ടും പണിക്കൊന്നും പോകാതെ PSC റാങ്ക് ലിസ്റ്റും നോക്കി ഇരിക്കുന്നവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരിത്. ഒന്നാമത്, ഭൂമിയിൽ ഓക്സിജൻ കുറവാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ പോസ്റ്റ്. അഭിപ്രായ സ്വാതന്ത്ര്യം നല്ലത് തന്നെ, തീർച്ചയായും. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്നതിന്, അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ചില മര്യാദകളുണ്ട്. ഒരാളുടെ മരണത്തെ ചൊല്ലി, അതും പാവപ്പെട്ടവനായ ഒരാളുടെ മരണത്തെ, അയാളൊരു ദുഷ്ടനോ കൊലപാതകയൊന്നും ആയിരുന്നില്ല, ഒരു പാവം ഉദ്യോഗാർത്ഥിയായിരുന്നു, PSC പരീക്ഷ എഴുതി ഫലം കാത്തിരുന്ന ഒരു പാവം പിടിച്ച ഉദ്യോഗാർത്ഥിയുടെ മരണത്തെ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഇവരുടെയൊക്കെ മനസ്സ്, ഇവരൊക്കെ മനുഷ്യരാണോ? മൃഗങ്ങൾ പോലും ഇങ്ങനെ ചിന്തിക്കില്ല. ഇനി ജോലിയുടെ കാര്യമാണെങ്കിൽ, രശ്മി ആർ നായർ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അല്ല, പറയാൻ പറ്റുമെങ്കിൽ പറയുക, താങ്കളും താങ്കളുടെ ഭർത്താവും താങ്കളുടെ കുടുംബാംഗങ്ങളുമൊക്കെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? PSC പരീക്ഷ എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ PSC പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവരുടെ വേദന താങ്കൾക്കറിയുമോ? ഇല്ലല്ലോ, കാരണം PSC പരീക്ഷ എഴുതിയിട്ടുണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഒരു ജോലി, കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് ഈ സ്ത്രീക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം. ഇത്തരത്തിൽ ഹീനമായ പ്രവൃത്തി, ഇത്തരത്തിൽ ഹീനമായ ഒരു പോസ്റ്റ്, ആ പോസ്റ്റ് ഇട്ടിട്ട് ആ പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഒരു നാണവുമില്ലാതെ സമ്മതിക്കുകയും ചെയ്യുന്നു. പിന്നെ അതിപ്പോൾ ആ പോസ്റ്റ് കാണുന്നില്ല, അപ്പോൾ പറയുന്നത് എല്ലാവരും റിപ്പോർട്ട് ചെയ്ത പോസ്റ്റ് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയായാലും അഭിപ്രായ സ്വാതന്ത്ര്യം അല്പം കടന്നുപോയി എന്ന് മാത്രമേ രശ്മി ആർ നായരോട് പറയാനുള്ളൂ. ഇതിനു മുൻപും നമ്മുടെ സഖാത്തി പല അഭിപ്രായങ്ങളും പല അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുണ്ട്. അവയൊക്കെ തന്നെ അർഹിക്കുന്ന അവഗണനയുടെ സമൂഹം തള്ളിയിട്ടുമുണ്ട്. പക്ഷേ ഒരു വ്യക്തി മരിച്ചു കിടക്കുമ്പോൾ, അല്ലെങ്കിൽ മരിച്ച് തലയ്ക്കുമീതേ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്താൻ എന്ത് മാനദണ്ഡമാണ്, അല്ലെങ്കിൽ എന്ത് മനസ്സാണ് താങ്കളുടേത്? CPM കാർ പോലും ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം. എന്നിട്ട് പോലും ഈ രീതിയിലേക്ക് തരം താഴാൻ ഒരു സ്ത്രീ എന്തിനാണ് ശ്രമിക്കുന്നത് എന്ന കാര്യം മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ. ഈ രീതിയിൽ പോയാൽ, ഇതിപ്പോൾ അഭിപ്രായ പ്രകടനമായിട്ട് ഇതിനെ കാണുന്നു എങ്കിൽ മാത്രമേ ഇത് ചിന്തിക്കേണ്ടതുള്ളൂ, അത് വേറൊരു സത്യം. എന്നാൽ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്ന അങ്ങയുടെ ജോലി ചെയ്യാൻ എന്തായാലും ഈ PSC റാങ്ക് ഹോൾഡേഴ്സ്, അല്ലെങ്കിൽ PSC പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവർക്ക് സാധിക്കും എന്ന് തോന്നുന്നില്ല. അങ്ങ് താങ്കളുടെ ജോലി ഭംഗിയായി ചെയ്തുകൊള്ളൂ, തീർച്ചയായും താങ്കൾക്കതിനുള്ള പ്രതിഫലം, അത് വലിയ പ്രതിഫലം കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വലിയ ജോലി ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലം ഉറപ്പായിട്ടും കിട്ടും, അല്ലേ? തീർച്ചയായിട്ടും കിട്ടും. ഇത് പാവങ്ങളുടെ കളിയാണ്, അല്ലെങ്കിൽ പാവങ്ങൾ പരീക്ഷ എഴുതുന്നതാണ്. പാവങ്ങൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അവർ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ, അവരെ മരിച്ചതിന് ശേഷവും ഇങ്ങനെ നിന്ദിക്കുകയും ക്രൂരമായി അപമാനിക്കുകയും ചെയ്യരുത്. ഇവിടെ ഓക്സിജൻ കുറവാണ്, ഇവിടെ ആവശ്യത്തിനുള്ള ഓക്സിജൻ ഉണ്ട്, ആൾക്കാർ വലിച്ചു കയറ്റിക്കൊള്ളും, ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയാൻ താങ്കളെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലല്ലോ. ആത്മഹത്യ ചെയ്യേണ്ടവർ ചെയ്തുകൊള്ളട്ടെ, അത് അവരുടേതായ വിഷയം കൊണ്ടാണ്. ഒരിക്കലും ഒരു ആത്മഹത്യയെയും, അല്ലെങ്കിൽ ഒരു മരണത്തെയും, ഒരു വേദനയും ഒന്നും പ്രോത്സാഹിപ്പിക്കരുത്. അതൊക്കെ വളരെ വളരെ ഖേദകരമാണ്, ദുഃഖകരമാണ്. ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കണക്കെടുക്കുകയും, അല്ലെങ്കിൽ മരിച്ചവരുടെ കാരണം തിരക്കി പോവുകയും ആത്മഹത്യ ചെയ്തവരുടെ കാരണം തിരക്കി പോവുകയും ഒക്കെ ചെയ്യുന്നതാണ് അങ്ങയുടെ ജോലിയെങ്കിൽ, തീർച്ചയായും അത് ഒട്ടും നല്ല ഒരു ജോലിയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. താങ്കളുടെ കുടുംബനാഥനായ രാഹുൽ പശുപാലനോടും കൂടി ഈ ഒരു വിഷയം പറയുക. അദ്ദേഹത്തെ ഇപ്പോൾ കുറേ കാലമായി കാണുന്നില്ല, എവിടെയാണ് എന്താണെന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിലുമൊക്കെ വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന, അതായത് പണ്ട് പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ പശുപാലനും രശ്മി നായരും അറസ്റ്റിലായപ്പോൾ രാഹുൽ പശുപാലൻ പറഞ്ഞു, മനഃപൂർവ്വം എനിക്കെതിരെ കെട്ടിച്ചമച്ചതാണെന്നൊക്കെ. ഇദ്ദേഹത്തിനെതിരെ കെട്ടിച്ചമയ്ക്കാൻ ഇദ്ദേഹമാരാ ആഗോളതലത്തിൽ ശ്രദ്ധേയനായ വലിയ വ്യക്തിയുമാണോ? ഒന്നുമല്ല. വെറുതെ ഇതുപോലെ കൊച്ചിയിലൊക്കെ അതും ഇതും പറഞ്ഞ് ബിസിനസ്സും നടത്തി, മോഡലിങ്ങെന്നും അതും ഇതെന്നും പറഞ്ഞ് നടക്കുന്ന രാഹുൽ പശുപാലനെയൊക്കെയാണ് ഈ ആൾക്കാർ മനഃപൂർവ്വം കുറ്റപ്പെടുത്താനും മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. എന്തൊക്കെയായാലും ശരി, ആ കേസൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്കൊന്നും വിഷയമല്ല, നമ്മുടെ വിഷയവുമല്ലത്. പക്ഷേ PSC പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ വേദന ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. നന്ന് തങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കിയാൽ അറിയാൻ സാധിക്കും. എന്തായാലും ഇത്രയും വേദനാജനകമായ, ഇത്രയും നാണം കെട്ട ഒരു പോസ്റ്റ് ഇട്ടത് കഷ്ടമായി
ദുഃഖമായിപ്പോയി, ഖേദമായിപ്പോയി. ഒരിക്കലും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്, താങ്കളുടെ മറ്റ് ചുമതലകളും കാര്യങ്ങളും ഒക്കെ വിട്ടേക്കൂ, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒട്ടും ശരിയായില്ല ഈ ചെയ്തത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.